പുക എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് പുക ഫെയിൽ ഒക്കെ ആയിരിക്കും. ഇതിനെക്കുറിച്ച് അങ്ങനെ ഭയങ്കര ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഇപ്പം നമ്മുടെ ബൈക്കിൽ ഏറ്റവും പറ്റുന്ന ഒരു പ്രശ്നമാണ് പുക കിട്ടാത്ത ഒരു വിഷയം കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ബൈക്ക് 2018 മോഡലാണ് കേട്ടോ. ഈ ബൈക്കിന് പോലും നമുക്ക് പുക കിട്ടിയിട്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് പരിപാടികളെല്ലാം ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു ബൈക്കിന് നമ്മൾ നിങ്ങളിപ്പോൾ വേറെ ബൈക്ക് എടുക്കുമോ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പഴയ ബൈക്കാണേലും ഒക്കെ എങ്ങനെ നമുക്ക് പുക കിട്ടാതിരിക്കുമ്പോഴത്തേക്കും ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ ഇത് നിങ്ങളെല്ലാം കണ്ടിരിക്കണം. കാരണം നമുക്ക് ഈ ബൈക്ക് നമുക്ക് ആദ്യം എടുത്തപ്പോൾ കിട്ടിയില്ലായിരുന്നു. നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ പുക തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ പുക എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് പുക ഫെയിലായിട്ടാണ് കാണിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് പരിപാടികൾ ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് ഈ പുക കിട്ടിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടേക്ക് കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു ബൈക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 2018 മോഡലിലെ ബൈക്കാണ് കേട്ടോ. അപ്പം ഇത്രയും വലിയ പഴക്കമില്ലാത്തൊരു ബൈക്കാണ്. പക്ഷേ ഇത്രയും പുതിയ വണ്ടിക്കാണേലും ഇപ്പം പുക കിട്ടുന്നില്ലാത്തൊരു വിഷയമുണ്ട്. അപ്പോൾ കാരണം എന്താണെന്നുള്ളതെല്ലാം ഇപ്പോൾ പറയാം കേട്ടോ. അപ്പം പുക കിട്ടാത്തതിൻ്റെ മെയിൻ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയേണ്ട ഒരു പ്രശ്നമാണ് കേട്ടോ ഇപ്പം ഈ നമ്മുടെ ഇതിൽ പുക കിട്ടാത്തതിൻ്റെ വിഷയം. അപ്പം നമുക്കിത് അറിയാൻ പറ്റുന്നത് നമ്മൾ പുക എടുത്ത് കഴിയുമ്പോൾ തന്നെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഫെയിലെന്നുള്ളത്. അത് നമ്മളോട് അവർ നമ്മളോട് പറയും കേട്ടോ. അപ്പോൾ ഫെയിലാണ് സംഭവം എന്നുള്ളത് പറയും. അപ്പം അത് ഇത്ര 0.5 ഒക്കെ തൊട്ട് ഇങ്ങനൊരു സംഭവം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത്ര കൂടുതൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫെയിലാണ് കേട്ടോ. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പം നമുക്ക് എന്തായാലും എങ്ങനെയാണിത് സെറ്റാക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തുടങ്ങാം. ഇത് എല്ലാ ബൈക്കിനും ഒരുപോലെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ പുതിയ ബൈക്കല്ല, ഇപ്പോൾ 2021 മോഡലൊക്കെ ആണെങ്കിലും ഇപ്പോൾ പുക കിട്ടുന്ന ഭയങ്കര ഒരു വിഷയമായിട്ടാണ് ഇരിക്കുന്നത്. അത് അതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. കാരണം ആ കിലോമീറ്റർ കുറച്ച് ഓടിക്കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് പാർട്സൊക്കെ മാറുക. ഏകദേശം ഈ പാർട്സ് മാറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ഇപ്പം ഹെഡ്ലൈറ്റ് അല്ലെ ബ്രേക്ക് ലൈറ്റ് മാറുക എന്നല്ല ഞാൻ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യുക വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം കുറച്ച് കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ മാറേണ്ട ആവശ്യം വരും. ഇത് മനസ്സിലാവാതെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബൈക്കിനെക്കുറിച്ച് കുറച്ച് അറിയാത്ത ആൾക്കാർക്കൊക്കെ ആയിരിക്കും ഇതിനെക്കുറിച്ച് മനസ്സിലാവാതെ എന്ത് ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പരിപാടികൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളവരാണല്ലോ നിങ്ങൾ ആ ഈ വീഡിയോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വണ്ടിക്ക് ചെയ്യേണ്ടി ഇത്രേ ഉള്ളൂ പുക കിട്ടായിരുന്നു കഴിഞ്ഞാൽ. നമ്മൾ ചെയ്തത് ഈ ബൈക്കിന് നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുക കിട്ടിയില്ല ആദ്യം എടുത്തപ്പോഴത്തേക്കും. അപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ ഇതിൻ്റെ എയർ ഫിൽട്ടർ നമ്മൾ മാറ്റി കേട്ടോ. അപ്പോൾ എയർ ഫിൽട്ടറൊന്നും മാറ്റിയിട്ട് പോലുമില്ലായിരുന്നു ഇതിൻ്റെ. ഇത് ശരിക്കും പറഞ്ഞാൽ 28,000 കിലോമീറ്റർ ഓടിയതാണ്. ഇതിൻ്റെ എയർ ഫിൽട്ടർ മാറിയതാണോയെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഒന്നും മാറിയിട്ടൊന്നുമില്ലായിരുന്നു. നല്ല കരിയായിരുന്നു, നല്ല പൊടിയെല്ലാം പിടിച്ച് ഭയങ്കര കട്ടയായിട്ടായിരുന്നു ഇരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്മളിതിൻ്റെ ഓയിലൊന്നും ഗൈസ് സത്യം പറയാലും ഓയിലൊക്കെ നല്ല കരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് ഒരു പ്രായമുള്ളൊരു പുള്ളിക്ക് അങ്ങനെ ബൈക്കിനെ കുറിച്ച് അങ്ങനെ അറിയത്തില്ല. അപ്പോൾ അതാണ് സംഭവം, മെയിനായിട്ടും അറിയത്തില്ലാത്തതിൻ്റെ ഒരു വിഷയമാണിത്. അപ്പം ഇതിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു, നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്തു, എയർ ഫിൽട്ടർ മാറി. പിന്നെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇപ്പോഴത്തെ ഈ ഒരു അപ്ഡേഷൻ വന്നതിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മൾ അവരോട് പറയുക ചേട്ടാ ഇങ്ങനെ പുക കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും അവർ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ എല്ലാം ചേഞ്ച് ചെയ്ത് തരും. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ചേട്ടാ ഇങ്ങനെ പുക നമുക്ക് പുക എടുക്കാനാണ്, അപ്പോൾ പുക എടുക്കുന്ന ആ ഒരു രീതിയിൽ കാർബറേറ്റർ ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ പറയുക. അപ്പോഴത്തേക്കും അവരങ്ങനെ സെറ്റ് ചെയ്തു തരും, അപ്പോഴത്തേക്കും നമുക്ക് പുക കിട്ടും. നമ്മൾ കാർബറേറ്റർ അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. അപ്പം കാർബറേറ്റർ എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ, ഇതാണ് കാർബറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവർ ഈ പുക എടുക്കാൻ നേരം അതിൻ്റെ ഇതിൽ ട്യൂൺ ചെയ്ത് തരും കേട്ടോ അവർ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളത് പഴയ പോലെ തന്നെ ആക്കണം, അല്ലെങ്കിൽ മൈലേജിന് ചെറിയ ഷോർട്ടേജ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഗൈസ് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പം നിങ്ങൾ ബൈക്കിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതെല്ലാം അറിയാമായിരിക്കും. പക്ഷേ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞു തരുന്ന ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കും അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. ഇപ്പം പുക കിട്ടാത്ത വലിയൊരു വിഷയമാണ്. അപ്പോൾ അതിനായിട്ടുള്ളൊരു ചെറിയൊരു സൊല്യൂഷൻ ഞങ്ങൾ ചെയ്ത ആ ഒരു സൊല്യൂഷൻ നിങ്ങളോട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഏത് ബൈക്കാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28,363 കിലോമീറ്റർ ഈ വണ്ടി ഓടിയതാണ് കേട്ടോ. അപ്പോൾ ഓടിയിട്ട് ഇതിൻ്റെ ഓയില്
ശരിക്കും പറഞ്ഞാൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, ചേഞ്ച് ചെയ്തിട്ട് കാണും, പക്ഷേ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടാണല്ലോ അവർ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. കുറച്ച് ഇത് ഓയില് ഇത്ര കിലോമീറ്റർ ഉണ്ടല്ലോ, അപ്പം അതെല്ലാം ഓടിച്ച് അതിൻ്റെ ഒരു ഓയിലിന് ഓരോ ഓയിൽ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ള നമുക്ക് ഏകദേശം ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ഓയില് ഭയങ്കരമായിട്ട് കറുത്ത് പിന്നെ ചെറിയ പുകയൊക്കെ വരികയും പിന്നെ ഈ മൈലേജ് ഭയങ്കരമായിട്ട് കുറയൊക്കെ ചെയ്യും കേട്ടോ. ഓയിലൊക്കെ നമ്മുടെ ഈ ഒരു ഓയിലൊക്കെ ഭയങ്കരമായിട്ടും മാറാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഓയിലൊക്കെ മാറുക അത് നമ്മുടെ ബൈക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഓയിലും പിന്നെ ഈ എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്യാമെന്നുണ്ട്. എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്താൽ തന്നെ നല്ല മൈലേജും നല്ല പവറും വണ്ടിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് മെയിൻലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ബൈക്കിന് നമ്മൾ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ബൈക്കിന് അങ്ങനെ പുകയുടെ വിഷയമൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ ഇത്രയും ചെറിയ പഴക്കമൊക്കെ എല്ലാം ഉള്ളൂ. അതുപോലെ തന്നെ പഴയ ഭയങ്കര പഴക്കമുള്ള വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് സൈലൻസർ അഴിച്ചിട്ട് അതിൻ്റെ അകത്ത് സൈലൻസർ ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. ഇതൊക്കെ ഒന്ന് നമ്മുടെ പഴയ സ്പ്ലെൻഡറിനൊന്നും ഇപ്പം സ്പ്ലെൻഡറിനൊക്കെ ആണെന്നെങ്കിലും പഴയ സ്പ്ലെൻഡറിനൊന്നും ഇപ്പം പുക കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോഴത്തേക്കും ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ആ ഒരു സൈലൻസറൊക്കെ ഒന്ന് അഴിക്കുക, പിന്നെ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുക കേട്ടോ. ഇത് മെയിൻ ഒരു പ്രശ്നമാണ് നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ പഴയ ബൈക്കിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു വിഷയമാണ് കാർബേറ്ററെ കരി കാർബേറ്ററിൽ ഇങ്ങനെ ചെളിയും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പെട്രോൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന തുരുമ്പും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കാർബേറ്റർ മെയിനായിട്ടും ക്ലീൻ ചെയ്ത് ഒന്ന് ട്യൂൺ ചെയ്യുക, അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മുടെ സൈലൻസറിൻ്റെ അകത്ത് കരി നന്നായിട്ട് കാണും കേട്ടോ. അത്രയും പഴയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കരി കാണും. അപ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക, എന്നിട്ട് എയർ ഫിൽറ്ററെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് കാർബേറ്റർ അവരോട് പറയുക പുക എടുക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് തരാൻ പറയുക. അപ്പോഴത്തേക്കും അവർ നമുക്ക് ആ ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്ത് തരും കേട്ടോ. ഇപ്പം ബൈക്കിന് തന്നെയല്ല കേട്ടോ ഇങ്ങനെ പുക വരാതിരിക്കുന്ന ആ ഒരു വിഷയം വരുന്നത്. ഇപ്പം നമ്മുടെ കാർബേറ്റർ കാർ നമ്മുടെ ഈ പണ്ടത്തെ മാരുതി ആണെങ്കിലും അതുപോലെ തന്നെ സെൻ ആണെങ്കിലും കാർബേറ്റർ വണ്ടിക്ക് ഇപ്പോൾ പുക കിട്ടാറില്ല സത്യം പറഞ്ഞാൽ. അപ്പം അതിനായിട്ടുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി കാർബേറ്ററൊക്കെ ക്ലീൻ ചെയ്ത് വണ്ടി നല്ല ഒരു കണ്ടീഷൻ ആക്കിയാൽ മാത്രമേ ഇപ്പോൾ പുക കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയതിൻ്റെ ഒരു വിഷയമാണ്. ബൈക്കിന് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഇത് 2018 വണ്ടിയാണെങ്കിലും ഈ വണ്ടിക്ക് പോലും പുക കിട്ടാത്തതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഓണർ ശരിക്കും പറഞ്ഞാൽ പുള്ളിക്ക് ബൈക്കിനെ കുറിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് അറിയത്തില്ല. പുള്ളി സർവീസ് ചെയ്തിരുന്നിരുന്ന കമ്പനിയിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കമ്പനിയൊക്കെ ചെയ്തിട്ട് പിന്നെ കമ്പനിയിലെ ഫ്രീ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളി അങ്ങനെ വണ്ടി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോയിട്ടില്ല. അതാണ് മെയിൻ ഒരു വിഷയം. അപ്പോഴത്തേക്കും നമ്മൾ പുക എടുക്കുമ്പോഴത്തേക്കും പുകയൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ എയർ ഫിൽറ്റർ കണ്ടപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. അവിടുത്തെ ആ ഒരു നമ്മുടെ അവിടുത്തെ വർക്ക്ഷോപ്പിൽ ആ ചേട്ടൻ തന്നെ നമ്മളെ കാണിച്ചു, മൊത്തം പൊടി കയറിയിരിക്കുകയാണെന്നുള്ളത് നമ്മളെ കാണിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇന്നത്തെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു പുകയുടെ ഒരു വിഷയം ഞാനത് ചെയ്യണമെന്നുള്ളത് എനിക്ക് ഇത് തോന്നിയത് കാരണം നമ്മുടെ ഈ ഒരു 2018 ബൈക്കിന് നമുക്ക് കിട്ടിയിട്ടില്ല, ഈ ഒരു ബൈക്കിന് നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തപ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പോൾ ചുമ്മാ ഇപ്പം പുകയെടുക്കാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുകയിട്ടാത്തതിൻ്റെ ആ ഒരു വിഷയം ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുമല്ലോ ഉണ്ടോ, എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ വർഷക്കാരെല്ലാം ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ അവിടെ ചോദിച്ചപ്പോഴാണേലും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വിഷയം വന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങളെന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് കൂടുതലായിട്ടൊന്ന് അന്വേഷിക്കുക, എന്നിട്ട് വണ്ടിയുടെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ചെറിയൊരു കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വണ്ടി ഒന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെറുതെ 50 രൂപ കൊണ്ട് കളയാം, 50-60 രൂപ കൊണ്ട് കളയേണ്ടി വരും കേട്ടോ. അപ്പം ചെറിയ ഓയിലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഒന്ന് ചെയ്യുക. അപ്പം ഇത്ര ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങളുടെ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ കാര്യങ്ങൾ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളം നല്ലൊരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഈ കിഡിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.